എല്ലാവർക്കും അറിയാവുന്ന കാരണങ്ങൾ കൊണ്ട് ഈ വെബ്സൈറ്റിനെ ഇനി മുതൽ തുടർന്ന് പ്രവർത്തിക്കാനാവില്ല. കഴിഞ്ഞ 21 വർഷമായി നിങ്ങൾ നൽകി വരുന്ന സഹൃദത്തിനും പിന്തുണയ്ക്കും നന്ദി. ചൈനയിലെ പ്രമുഖ ക്രൈസ്തവ വെബ്സൈറ്റായ യോനായുടെ ഭവനം എന്ന സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട അറിയിപ്പാണിത്. ക്രൈസ്തവ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിരവധി കാര്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഈ വെബ്സൈറ്റ് അഡ്രസ്സിൽ ഇപ്പോൾ ആകെയുള്ളത് ഈ അറിയിപ്പാണ്. ക്രൈസ്തവ വിരുദ്ധ നയം പിന്തുടരുന്ന ചൈനീസ് സർക്കാരിൻ്റെ കൂച്ചുവിലങ്ങ് ഈ വെബ്സൈറ്റിനും വീണ് കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ചൈനയിലെ വിവിധ ഓൺലൈൻ മാധ്യമങ്ങളിൽ നടക്കുന്ന സംവാദങ്ങളിലൊന്നും ആരും തന്നെ സർക്കാരിനെ കുറ്റപ്പെടുത്താൻ ധൈര്യപ്പെടുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. മാർച്ച് 1 മുതലാണ് ഓൺലൈൻ മതപരിപാടികൾക്കെല്ലാം ചൈനീസ് ഗവൺമെൻറ് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. പ്രത്യേക ലൈസൻസ് എടുത്തവർക്ക് മാത്രമേ ഇപ്പോൾ മതപരമായ കാര്യങ്ങൾ ഓൺലൈനായി ചൈനയിൽ നടത്താൻ അനുമതിയുള്ളൂ. ഇത്ര കടുപ്പമേറിയ നിയന്ത്രണങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ നിരവധി ബൈബിൾ ആപ്പുകളും വിചാറ്റ് അക്കൗണ്ടുകളും ചൈനയിൽ നിർത്തലാക്കിയിരുന്നു. ചൈനീസ് ഗവൺമെൻറ് ക്രമമായി നടപ്പിലാക്കി വരുന്ന ക്രൈസ്തവ വിരുദ്ധ നയങ്ങൾ മതപീഡന കാലഘട്ടത്തിന് സമാനമായ സാഹചര്യത്തിലേക്കാണ് ചൈനയിലെ ക്രൈസ്തവ വിശ്വാസികളെ എത്തിച്ചിരിക്കുന്നത്. വിദൂരമല്ലാത്ത കാലഘട്ടത്തിൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസികളുള്ള രാജ്യമായി ചൈന മാറുമെന്ന റിപ്പോർട്ട് അധികാരികളെ വിറളി പിടിപ്പിച്ചിരിക്കുകയാണെന്ന് ഗവൺമെൻറ്റിൻ്റെ നടപടികൾ വ്യക്തമാക്കുന്നു. ഇത്രയും നല്ലൊരു ക്രൈസ്തവ വെബ്സൈറ്റിന് വിലക്കേർപ്പെടുത്തിയ സംഭവം ഏറെ വേദനാജനകമാണെന്ന് ഒരു ചൈനീസ് ക്രൈസ്തവ കൂട്ടായ്മയുടെ വ്യക്താവായ ഫാദർ ഫ്രാൻസിസ് ലിയു പ്രതികരിച്ചു. മതസ്വാതന്ത്ര്യം അടിച്ചമർത്തുകയും വിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ചൈനീസ് നയത്തിൻ്റെ നേർചിത്രമാണ് ഈ നടപടിയെന്നും അദ്ദേഹം പങ്കുവച്ചു.